ദേവത്തിരുമകൾ എന്ന ചിത്രത്തിലൂടെ വിസ്മയിപ്പിച്ച ബാലതാരം ബേബി സാറ ആദ്യമായി അഭിനയിക്കുന്ന മലയാളം ചിത്രം ആടൊരു ഭീകരജീവിയാണ് എന്ന ടോറന്റ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ സംവിധായകൻ നായകനായി സണ്ണി വെയിൻ, ഒപ്പം ചിത്രത്തിൽ അതിഥി താരമായി ദുൽഖറും എത്തുമെന്ന സൂചനകൾ, ഒരു ശരാശരി പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാനുള്ള ഒരുപാട് പ്രതീക്ഷകൾ ആൻമരിയ റിലീസിന് മുമ്പേ നൽകിയിരുന്നു. ആ പ്രതീക്ഷകൾ നിലനിർത്തുന്നതിൽ ചിത്രത്തിന്റെ സംവിധായകൻ മിഥുൻ മാനുവൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. 120 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം ആൻമരിയുടെ കഥയാണ് പറയുന്നത്. സിറിയയിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന റോയ് മാത്യുവിന്റെയും കേരളത്തിൽ ഡോക്ടറായി ജോലി ചെയ്യുന്ന ട്രീസയുടെയും മകളാണ് ആൻമരിയ. ദൈവത്തിരുമകളിലെ നിലയെപ്പോലെ തന്നെ ആൻമരിയെയും പൂർണ്ണതയിലെത്തിക്കാൻ ബേബി സാറയ്ക്ക് സാധിച്ചു. ചിത്രത്തിൽ പൂമ്പാറ്റ ഗിരീഷ് എന്ന ഗുണ്ടയായി സണ്ണി വെയിനും എത്തുന്നു. നായകനൊപ്പം അജുവും ചേരുന്നു. സാറ സണ്ണി വെയിൻ അജു വർഗീസ് മൂവരുമൊത്തുമുള്ള ഹാസ്യരംഗങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. പ്രേക്ഷകരെ ഒരു നിമിഷം പോലും വിരസതയിലാഴ്ത്താതെ പിടിച്ചിരുത്തുന്നതിൽ ചിത്രത്തിന്റെ തിരക്കഥ നിർണായക പങ്കുവഹിച്ചിരിക്കുന്നു. ഡേവിഡ് എന്ന വില്ലനായി ജോൺ കൈപ്പിള്ളിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. സൈജു കുറുപ്പ്, ഷൈൻ ടോം ചാക്കോ തുടങ്ങിയവരുടെ പ്രകടനവും മികച്ചു നിന്നു. പതിവ് പോലെ തന്നെ ഷാം റഹ്മാന്റെ സംഗീതവും പ്രതീക്ഷയ്ക്കുയർന്നു. തൃപ്തികരമായ ക്ലൈമാക്സ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സുപരിചിതമായ കഥയ്ക്ക് ക്ലീശകളില്ലാത്ത തിരക്കഥ ഒരുക്കി ഒരു നിമിഷം പോലും പ്രേക്ഷകനെ വിരസതയിലാഴ്ത്താതെ ചിത്രം കൊണ്ടുപോകുന്നതിൽ സംവിധായകന് സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകന് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ആൻമരിക്ക്. ആരാധകർ കാത്തിരുന്ന സർപ്രൈസ് നൽകാനും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്.